ഹായ് ഫ്രണ്ട്സ്, മെഡോസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കയ്യിലുള്ള 14 തരം കലാത്തിയ വെറൈറ്റീസാണ് ഞാനിന്ന് കാണിക്കുന്നത്. മരാന്തേഷ്യ എന്ന ഫാമിലിയിൽപ്പെട്ട കലാത്തിയ എന്ന ഈ പ്ലാന്റുകളെ പെയർ പ്ലാന്റുകളെന്നും അറിയപ്പെടുന്നു. മീഡിയം ലൈറ്റിലും വളരുന്ന ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോറായും വെക്കാവുന്നതാണ്. ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ സിൽവർ പ്ലേറ്റാണ്. ഗ്ലോസി ഗ്രീനിഷ് ഗ്രേ കളർ ഉള്ള വൈഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിനുള്ളത്. ലീഫിൻ്റെ എഡ്ജിൽ ഒരു ഡാർക്ക് ഗ്രീൻ ലൈൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ വെറൈറ്റിയായി ഈ പ്ലാന്റ് മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. കലാത്തിയ മക്കയോന, കലാത്തിയ പീകോക്ക്, കത്തീഡ്രൽ വിൻഡോസ് എന്നിങ്ങനെ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. അക്ലോണിമ പ്ലാന്റുകളെ പോലെ തന്നെ കലാത്തിയായിരിക്കും ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് ഏറ്റാൽ ലീഫുകളൊക്കെ ഇതുപോലെ കരിഞ്ഞു തുടങ്ങും. അടുത്ത പ്ലാന്റ് കലാത്തിയ മജസ്റ്റിക്ക. ഇതിൻ്റെ നല്ല നീണ്ട ലീഫോട് കൂടിയ പ്ലാന്റാണിത്. ഇതിൻ്റെ പുതിയ ലീഫുകൾ ഒരു പിങ്ക് ലൈനും ലീഫുകൾ പഴകുന്നതോടുകൂടി അത് ഒരു വൈറ്റ് ലൈനുമായിട്ട് മാറുന്നതാണ്. അടുത്ത നാലാമത്തെ പ്ലാന്റ് കലാത്തിയ മെഡാലിയൻ എന്ന പ്ലാന്റാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളർ വൈഡായിട്ടുള്ള ലീഫിനകത്ത് വേറൊരു ലീഫിൻ്റെ പാറ്റേൺ വരച്ചു വെച്ച മാതിരിയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കലാത്തിയയുടെ ലീഫിനുള്ളത്. ഒട്ടുമിക്ക കലാത്തിയ പ്ലാന്റുകളുടെയും ലീഫിന് അടിയിൽ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഉള്ളത്. അടുത്ത പ്ലാന്റ് കലാത്തിയ പിക്ടുറേറ്റ എന്ന പ്ലാന്റാണ്. കലാത്തിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രീതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകളിൽ നിന്നും പുതിയ തൈ കിളിർത്തു വരുന്നതാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റാക്കി മാറ്റിയെടുക്കാം. അടുത്ത പ്ലാന്റ് കലാത്തിയ ഡോട്ടിയാണ്. ഡാർക്ക് ഗ്രീൻ കളറിൽ ലീഫിൻ്റെ ഷേപ്പിൽ പർപ്പിൾ ലൈൻ പോകുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. അടുത്ത പ്ലാന്റിൻ്റെ പേര് കേട്ട് ആരും ഞെട്ടരുത്, കലാത്തിയ കൊറോണ എന്ന പ്ലാന്റാണിത്. സിൽവറി ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ ബോർഡർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത്. നെക്സ്റ്റ് പ്ലാന്റ് കലാത്തിയ റാറ്റിൽ സ്നേക്ക് എന്ന പ്ലാന്റാണ്. മറ്റു പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ലീഫിന് നല്ല നീളം കൂടിയ ലീഫാണുള്ളത്. അടുത്ത പ്ലാന്റ് ഡാർക്ക് ഗ്രീനും പർപ്പിൾ കളർ കോമ്പിനേഷനും കൂടിയ ലീഫോട് കൂടിയ കലാത്തിയ റോസി പിക്ട റോസി എന്ന പ്ലാന്റാണിത്. ഇത് ഒരു ട്രോപ്പിക്കൽ റീജിയൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. ലീഫില് സിൽവർ സ്ട്രൈപ്സ് വരുന്ന കലാത്തിയ സെറ്റോസ എന്ന പ്ലാന്റാണിത്. ഈ പ്ലാന്റ് വെയിലത്തിരുന്നത് കാരണം അതിൻ്റെ ലീഫുകൾ ചുരുങ്ങിപ്പോയി. പുതിയ തൈ അതിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് അത് സർവൈവായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ എന്ന പ്ലാന്റാണിത്. ഇത് അത്യാവശ്യം ഹൈറ്റിൽ വളരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ലൈറ്റ് ഗ്രീൻ കളറും നല്ല ലെങ്തോടുകൂടിയ ലീഫുമാണ് ഇതിനുള്ളത്. കലാത്തിയ ട്രൈസ്റ്റാർ എന്ന പ്ലാന്റാണ്. മരാന്ത എന്നും അറിയപ്പെടും. നല്ല ലൈറ്റ് പിങ്ക് കളറിൽ ഗ്രീൻ ഷെയ്ഡ് പോകുന്ന രീതിയിലുള്ള ഒരു ലീഫ് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇത്. അടുത്ത പ്ലാന്റും മരാന്ത ഫാമിലിയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ബ്രസീലിയൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ്. കൂടുതലും ഞാൻ എൻ്റെ വീഡിയോസുകളെല്ലാം രാത്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ കലാത്തിയ പ്ലാന്റുകൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ സന്ധ്യയാവുമ്പോൾ കൂപ്പി നിൽക്കും, നമ്മൾ കൈകൾ കൂപ്പി പ്രെയർ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇതിന് പ്രെയർ പ്ലാന്റ് എന്നുള്ള ഒരു പേരും കൂടി വന്നത്. വേനൽക്കാലങ്ങളിൽ നല്ല രീതിയിൽ ദിവസവും നമ്മൾ വാട്ടറിങ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.